Hi all, welcome back Saleema World. Saleema World like ellavarkum swagatham. Ellavarum suganallo. Idu nalla oru manathakkali cheerayum siruparippum chernulla oru kootanaane. Va video ku la pogave. Aare njan oru cheena chetti vechu adinagathu solpa vilichena olichu adinagathu nalla jiragalle nalla jiraga korchittu പിന്നെ വെളുത്തുള്ളി ഒരു പത്ത് വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ച് ഇങ്ങനെ ആക്കി നന്നായിട്ട് മൂത്ത് വരട്ടെ. കറിഞ്ഞു പോരത് കേട്ടോ. നല്ല ജീരകം ഇതാ ഒരു പത്തള്ളി വെളുത്തുള്ളി ഇട്ടു നന്നായിട്ട് കറിഞ്ഞു പോരത്. ഒരു സാധനം കറിഞ്ഞു പോരത് കേട്ടോ. പിന്നെ അതിനകത്ത് മീഡിയം സൈസ് സവാള ഒരെണ്ണം മുറിച്ചെടുത്ത് ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുത്തു മുറിച്ചെടുത്തു ഇങ്ങനെ ഇട്ടു പിന്നെ പച്ചമുളക് ഒരു നാലെണ്ണം കേട്ടോ. ഞാൻ പച്ചമുളക് ഇട്ടു. നിങ്ങൾ വേണമെന്ന് വെച്ചാല് വത്തൽ മുളക് ഇട് കേട്ടോ. നിങ്ങൾക്ക് ഏത് ഇഷ്ടമാണ് അത് ഇട്ടേക്ക്. ഇവിടെ പച്ചമുളക് തന്നെ ഇഷ്ടം. പിന്നെ ഞാൻ ഒരു കട്ടോളം മണിത്തക്കാളി ചീര മേടിച്ചു. അത് നന്നായിട്ട് വൃത്തിയാക്കി ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുത്തു കേട്ടോ. പിന്നെ എല്ലാവരും എങ്ങനെയുണ്ട്, സുഖമാണോ? ഇവിടെ നല്ല മഴ ഉണ്ടായിരിക്കുന്നേ. അവിടെ നന്നായിട്ട് വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ചാലേ അതോടെ ടേസ്റ്റ് പോവും. മണിത്തക്കാളിയും ചീരയുടെ ടേസ്റ്റ് പോവും കേട്ടോ. സിമ്പിളാക്കി ഇങ്ങനെ യോജിപ്പിച്ചെടുക്കണേ. നന്നായിട്ട് വേവിച്ചെടുക്കണേ കേട്ടോ. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ചെയ്തതാ കേട്ടോ. ചോറിൻ്റെ കൂടെ ചൂട് ചോറിൻ്റെ കൂടെ കളിച്ചു. സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കിയേ. സ്വല്പം ഉപ്പിട്ടു. നന്നായിട്ട് യോജിപ്പിച്ചെടുത്തു. ഒരുപാട് ചീര ഉണ്ടായിരുന്നല്ലേ. ഇപ്പോൾ ഇങ്ങനെയായിപ്പോയി. പിന്നെ ഞാൻ ചെറുപരിപ്പ് നന്നായിട്ട് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തു കേട്ടോ. സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്തു. അത് ഇതിൽ ഒളിച്ചു കേട്ടോ. കണ്ടോ, ഒരു 10-15 മിനിറ്റ് തിളച്ചിട്ടാലേ മതി കേട്ടോ. കൂടിയാലേ പിന്നെ ഒരു മാതിരി കാണും, കയ്പ് പോലെ കാണും കേട്ടോ. അതുകൊണ്ട് 10-15 മിനിറ്റ് പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാലേ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ പ്ലീസ്. പിന്നെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, ടാറ്റാ, താങ്ക് യു.